ഇവിടെ ചെയ്യുന്നത് അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാറിൻ്റെ അരിപ്പായിട്ടാണ് അരിപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് സൂപ്പറായിട്ട് അനാനീനെ സപ്പോർട്ട് ചെയ്തതെന്ന് എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നിട്ട് എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണും ചെയ്യണം, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സാമ്പാറിലേക്കുള്ള നമ്മുടെ നാടൻ സാമ്പാറിലോട്ടുള്ള അരപ്പ് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സാമ്പാർ പൊടിയൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ സാമ്പാർ ചെയ്തെടുക്കുന്നുണ്ടാവുക. പക്ഷേ ഒത്തിരി ടേസ്റ്റായിട്ടുള്ള നല്ല നാടൻ സാമ്പാറിൻ്റെ അരപ്പ് അതിൻ്റെ കൂട്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഫാസ്റ്റായിട്ട് ജീവിക്കുന്നത് കൊണ്ട് നാടൻ സാമ്പാർ അങ്ങനെ പ്രത്യേകിച്ച് ആരും വെക്കാനായിട്ട് ഇടയില്ല. നമ്മൾ സാമ്പാർ പൊടിയൊക്കെ വെച്ചിട്ടായിരിക്കും വെക്കുന്നുണ്ടാവാം. പക്ഷേ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ നന്നായിട്ട് നാളികേരമൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ആ സാമ്പാറിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വളരെ ഡിഫറൻറ്റാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാടൻ സാമ്പാറിൻ്റെ നമ്മുടെ കൂട്ട് അതിൻ്റെ അരപ്പൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ സാധനങ്ങൾ ചുവന്നുള്ളിയാണ്, ചുവന്നുള്ളി ചെറിയ ഉള്ളികളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 10-12 എണ്ണം ഉണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു സ്പൂൺ ഉലുവ, അതുപോലെ തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പൊടികൾ സ്പൈസസ് ആയിട്ട് മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികൾ ചേർക്കുന്നതിന് പകരം പണ്ടുള്ളവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനോടെയാണ് അരക്കുക. എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ മുഴുവനോടെ മുഴുവൻ മല്ലിയൊക്കെയാണ് സാമാനം അരച്ച് ചേർക്കുക എന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ അതൊരു പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നാളികേരം വറുത്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ചെയ്തെടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റൊന്നും കിട്ടില്ല. നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള സാമ്പാർ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചുവന്നുള്ളിയാണ് ഇടുന്നത് കേട്ടോ, കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. ചുവന്നുള്ളി ഞാനിവിടെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മുഴുവനോടെ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ, അത് കീറിയൊക്കെ എടുക്കുന്നതാണ് കുറച്ചുകൂടി സൗകര്യം. അതുപോലെ ഉലുവ, ഉലുവ ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, അതുപോലെ ഉഴുന്ന്. ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ കറിവേപ്പില ഉഴുന്ന് ചേർത്തു. കറിവേപ്പില തന്നെ വെള്ളമുണ്ട് ചെറുതായിട്ട്, അതുകൊണ്ടാണ് പൊട്ടിക്കറിയുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന തേങ്ങയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നാളികേരം ചേർത്തു. ഇനി ഈ നാളികേരവും ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊരു കളറ് മാറി തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വരുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം വേണം കേട്ടോ, എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടില്ല. തീ വളരെ കുറവിലിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തീ നന്നായി കുറച്ച് സിമ്മിലിട്ടതിന് ശേഷം നാളികേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് നിറം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ 2.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണയൊക്കെ നമ്മളിതിലേക്ക് പൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് വരുള്ളൂ. സൺഫ്ലവർ ഓയിലോ മറ്റു ഓയിലുകളോ ഒന്നും ഉപയോഗിച്ച് നമുക്ക് അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നല്ല നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, അത് ഉറപ്പാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നതിൽ ഉലുവ നമ്മൾ ഈ തേങ്ങയിലോട് കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഉലുവ വേണമെങ്കിൽ ഇത് ഉലുവയും കായം, നമ്മളിപ്പോൾ കായം ഇവർ ഈ തേങ്ങയിൽ ചേർക്കുന്നില്ല. ഉലുവയും കായം സെപ്പറേറ്റായിട്ട് നമുക്ക് ഈ എണ്ണയിൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ചിടാം. അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് കൂടാതെ തന്നെ ഉലുവ തേങ്ങയിലൊപ്പം വറുത്തെടുക്കുക, അതോടൊപ്പം കായം, കായം നമ്മൾ നേരിട്ട് ഡയറക്റ്റ് പരിപ്പിലോട്ടിട്ട് വേവിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് നല്ലൊരു ടേസ്റ്റും നല്ല മണമാണ്. നമ്മുടെ കുക്കറിൽ വിസിലിട്ട് അടിക്കുമ്പോൾ പരിപ്പ് വിസിലടിക്കുന്ന സമയത്ത് തന്നെ നല്ല മണമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്.
ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറിലോട്ട് കടന്നു. ഇനി നമ്മളിതിലോട്ട് പൊടികൾ ചേർക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള സ്മെല്ലും അതുപോലെ ടേസ്റ്റൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചിടുക, എന്നിട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മല്ലിപ്പൊടി ഒരു 2 സ്പൂണോളമാണ് എടുക്കുന്നത്. ചെറിയ സ്പൂണാണ് കേട്ടോ എൻ്റെ. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് നാളികേരമായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒരു 2 സെക്കൻഡൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡാവും, നാളികേരത്തിലൊക്കെ നന്നായി പിടിക്കും. ഇപ്പം നമ്മുടെ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 മുതൽ 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ തേങ്ങ 1/4 ഭാഗവും ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ മുളക് പൊടിയാണ് അവസാനം ചേർക്കുന്നത്. മുളക് പൊടി അവസാനം തന്നെ ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞുപിടിക്കും. നേരെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുക. പരമാവധി നല്ല ടേസ്റ്റുള്ള സാമ്പാറൊക്കെ കഴിക്കുന്ന ആഗ്രഹമല്ലേ എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കൂടിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ 2ാമതാണ് ചേർത്തത്. അപ്പോഴേക്കും തന്നെ നമ്മുടെ നാളികേരത്തിൻ്റെ കളർ ഏകദേശം ഗോൾഡനിലേക്ക് കടന്നതിന് ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർക്കരുത്. നാളികേരത്തിൻ്റെ കളർ മാറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുരിഞ്ഞ് വരുന്ന നിറം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റെപ്പായിട്ട് വിശദീകരിക്കുന്നത് എന്തിനാണെന്നൊന്നും ചോദിക്കരുത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. സാധാരണ സ്പൂണാണ്, അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂണോളമാണ് ചേർക്കുന്നത്. മുളക് പൊടിയുടെ ആ ഒരു കുത്തും കൂടി മാറുന്നത് വരെ മാത്രമേ ഇളക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ഏകദേശം തെളിഞ്ഞു വന്ന് തുടങ്ങും. ഒരുപാട് നിറമായി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കറുത്ത് പോവും. അപ്പോൾ സാമ്പാറിൻ്റെ ആ ഒരു കളറ് ഈ ഒരു അരപ്പിനെ അനുസരിച്ചിരിക്കും നമ്മുടെ സാമ്പാറിൻ്റെ കളർ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എടുത്തു മാറ്റാം. മുളക് പൊടി ചേർത്താൽ പിന്നെ അധികം സമയം ഇടരുത്, കാരണം അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. തേങ്ങ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. മുളക് പൊടി നന്നായിട്ട് മൂത്തു, അതിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചത് 2¼ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിച്ചു. പക്ഷെ ഇതിനകത്ത് നല്ലോണം തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യം തേങ്ങയുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കാണാത്തത്. അപ്പോൾ ഇനി ഒരുപാട് എണ്ണ തെളിയുന്നത് വരെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിർത്തുകയാണ്. എണ്ണയൊക്കെ ചെറുതായിട്ട് തേങ്ങയമ്മ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ഈ ചീനച്ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ചീനച്ചട്ടിയിൽ നിന്ന് തേങ്ങ വറുത്തെടുത്തത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്യുമ്പോൾ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വെളിച്ചെണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ സാമ്പാറിന് ഇനി കിട്ടുക. നമ്മൾ ഇനി ഈ അരപ്പ് മാത്രമാണ് നമ്മുടെ സാമ്പാറിലോട്ട് ചേർക്കുന്നത് കേട്ടോ. അല്ലാതെ ഇനി വേറെ സെപ്പറേറ്റ് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒരു സ്പൈസും പിന്നെ വേറെ ചേർക്കുന്നില്ല. അതിൽ പരിപ്പ് നമ്മൾ വേവിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അതിനകത്തോട്ട് കായം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ വേറെ കായത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയുക, നല്ല മണമാണ്. സാമ്പാറിന് നല്ലൊരു മണമുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ വറുത്തെടുത്തതിനെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ എന്താ പറയുക, ഒരുപാട് ചൂടുള്ളതൊന്ന് വിട്ട് ഒരു ചെറിയ ചൂടുണ്ട്. തീരെ തണുത്ത് പോയി കഴിഞ്ഞാൽ തേങ്ങ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ചെറുതായിട്ടൊരു ചൂടുള്ളപ്പോൾ തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അറിയാൻ ബുദ്ധിമുട്ടാവും. ഞാനിപ്പോൾ ഈ തേങ്ങയുടെ താഴെ തന്നെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ആകെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കുക. അരച്ച് കഴിയുമ്പോൾ എന്താ, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന്. അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിലായിട്ടുള്ളത്, ഇതിൽ വെള്ളം വളരെ കുറവുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കൊരു ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അതിന് മുന്നേ ഞാൻ കാണിച്ചു തരണതാ, ഒട്ടും തരിയില്ലാത്ത പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതാണ് സാമ്പാറിൻ്റെ അരപ്പിൻ്റെ പാകം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പാർ വളരെ ടേസ്റ്റി ഉള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ചേർക്കുന്നത്, ഇപ്പോൾ ഞാൻ തേങ്ങ അത്യാവശ്യം എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ അത്ര എടുത്തത്. തേങ്ങ കുറയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് കുറയ്ക്കുകയും ചെയ്യാം. നാളികേരം ഇത്ര തന്നെ ചേർക്കണം എന്നില്ല. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള സാമ്പാറായിരിക്കും കേട്ടോ, തീരെ വെള്ളം പോലെയല്ല. ഞങ്ങൾക്ക് അത്യാവശ്യം കട്ടി വേണം, അതുകൊണ്ടാണ് അത്ര നാളികേരം ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്, ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളത്തോളം ചേർത്തു. എന്നിട്ടും ഇതാ അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ, അങ്ങനെ തീരെ വെള്ളമൊന്നും ആയി പോയിട്ടില്ല, അത്യാവശ്യം കട്ടിയുണ്ട്. അതാ തേങ്ങ അത്രയും ഉള്ളത് കൊണ്ടാണ് അത്രയും കട്ടി വന്നത്. ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ജ്യൂസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് നിന്നിട്ട് നമ്മുടെ അരപ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇനി കറിയിലോട്ട് ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ കണ്ടല്ലോ, കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റുള്ള സാമ്പാർ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ട് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് ആരും മുഷിയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. Thank you.